നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം ഏഴാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് നല്ല ദിവസമാണ് ഒരു അവധിക്കൊക്കെ ശേഷം നമ്മൾ ഓഫീസും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തിരിക്കുന്ന ദിവസമാണ് ഒരു ആഴ്ച ആരംഭമാണ് പക്ഷേ ഇന്നത്തെ നക്ഷത്രവും തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം പൊതുവെ പറയുകയാണെങ്കിൽ ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രമാണ് ശരിക്ക് ശരിക്കു നക്ഷത്രം അപ്പോൾ തിരുവോണ നക്ഷത്രം ശുഭ ദിനം അതുപോലെ ശുഭനക്ഷത്രം അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ശുഭ കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ മാറ്റി വയ്ക്കരുത് ഇന്ന് തന്നെ അത് പ്രാവർത്തി വാങ്ങിക്കൊള്ളണം എന്നാൽ നാളെ എന്ന് പറയണത് നമ്മൾ മാറ്റി മാറ്റിവെക്കാതിരിക്കുക കാരണം നല്ല സമയത്ത് നമുക്ക് ഉദാഹരണം നമുക്കൊരു ബെസ്റ്റ് റോഡ് കിട്ടി ആ റോഡിൽ മാക്സിമം സ്പീഡിൽ ഓടി കവർ ചെയ്യണം കൊള്ളാത്ത റോഡ് വരുമ്പോൾ നമ്മൾ അല്പ ബ്രേക്ക് വെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതാണല്ലോ ഡ്രൈവിങ്ങിൻ്റെ റൂള് അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നല്ല ദിവസം കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അന്നത്തെ ദിവസം മാക്സിമം പ്രാവർത്തിയമാക്കിക്കൊള്ളണം ഇന്ന് തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് നമ്മൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ദിവസത്തെ കൊടുക്കുന്നതാണ് അപ്പോൾ തിങ്കളാഴ്ചയും തിരുവോണ നക്ഷത്രവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും സംശയം വേണ്ട പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാവും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ഉണ്ടാവും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹം വയ്ക്കാനോ വാങ്ങാൻ വാങ്ങാനോ ഈ സമയം അനുകൂലപ്രദമാണ് അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല കൊള്ളുക കാരണം നമുക്ക് ആ ഈ വർഷം അനുകൂലപ്രദമാണ് അപ്പോൾ നമ്മൾ അതിനെ ഒരു ദിവസവും നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക അതുപോലെ ഈ ദിവസത്തിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് ചില ദേവതാ പ്രീതി വരുത്തിക്കൊള്ളണം പ്രധാനമായിട്ട് ദേവതാ പ്രീതി വരുത്തുമ്പോൾ ദേവീക്ഷേത്ര ദർശനം ചെയ്യണം ദേവിയെ ഭജിക്കണം പറ്റുന്ന തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് അർച്ചനയൊക്കെ കൊടുക്കണം അതുപോലെ ഏറ്റവും പ്രധാനം ചന്ദ്രന് ഏറ്റവും പ്രാധാന്യമുള്ളത് പൗർണമി ദിവസമാണ് ഫുൾ മൂൺ ഡേ അപ്പോൾ പൗർണമി ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം പൗർണമി ദിവസം വ്രതത്തോടു കൂടി പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം ബൈ ചാൻസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ പൗർണമി അന്ന് വ്രതത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥി ദേവിയെ പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും അപ്പോൾ ദേവീ പ്രീതിയും വരുത്തിക്കൊണ്ടുക അതുപോലെ ഇന്ന് നല്ല ദിവസമാണ് ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ട ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഇന്നത്തെ രാവുകാല സമയം കൂടി നോക്കി യാത്ര തിരിക്കുക രാവിലെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലവും കൂടി നോക്കിയിട്ട് പോവുക രാഹു സമയം വരുന്നത് ഏഴര മണി മുതൽ ഒമ്പത് മണിവരെ നിന്ന് കളണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാലം ആരംഭിക്കുന്നത് ഏഴര മണിക്ക് അല്ല ഏഴ് മണി അമ്പത് മിനിറ്റ് തൊട്ട് തുടങ്ങും ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകിൽ ഏഴ് അമ്പതിന് മുമ്പോ ഒമ്പത് ഇരുപത്തിനാലിന് ശേഷമോ യാത്ര തിരിക്കുക അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ചെയ്ത് കൂടാത്ത രണ്ട് സമയങ്ങൾ ഇന്ന് ദിവസം പന്ത്രണ്ട് മണിക്കൂർ പകലുണ്ട് എങ്കിൽ പോലും മൂന്ന് മണിക്കൂർ ഗുളികനും യമഖണ്ഠനുമായിട്ട് വീതിച്ച് കൊടുത്തിരിക്കുകയാണ് ഇത് അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ് ആ സമയത്തിൽ കയറി നമ്മൾ കൈവയ്ക്കരുത് ആ സമയത്ത് ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ സമയം കൊണ്ടുപോകണം ഇന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആ സമയത്താണെങ്കിൽ മാറ്റിയെടുക്കുക കാല സമയം രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് ശരിക്ക് മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയും കാല സമയം പത്ത് അമ്പത്തി തൊട്ട് പന്ത്രണ്ട് മുപ്പത്തൊന്ന് വരെയും നമുക്ക് കാലവും യമഖണ്ഠകാലവും ഗുളികകാല സമയമായിട്ടുണ്ട് ആ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നുണ്ട് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തി അഞ്ച് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് അപ്പോൾ അഭിജിത് മുഹൂർത്തം നമുക്ക് മറ്റ് മുഹൂർത്തങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും അഭിജിത് മുഹൂർത്തം എടുത്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ദിവസം വസ്ത്രധാരണം ചെയ്യുന്നിടത്ത് വളരെ സൂക്ഷിക്കണം ശുഭ്രവസ്ത്രം വെളുത്ത വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഐശ്വര്യ പൂർണ്ണമായിരിക്കും ഇപ്പോൾ വെളുത്ത വസ്ത്രം നമുക്ക് ഫുൾ വെള്ളയായിട്ട് നടക്കണമെന്നല്ല അപ്പോൾ വെളുത്ത വസ്ത്രം നമ്മളെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ കർച്ചേപ്പായിട്ടെങ്കിലും വെളുത്ത തുണി കരുതുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം